തൃശൂരിലെ കോരിക്കുഴി മച്ചാട് പള്ളിക്കൽ സ്കൂളുകളുടെ മാനേജർ വി സി പ്രവീണിനെതിരെ കർശന നടപടിയെടുക്കണമെന്ന് പലതവണ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിട്ടും ഇപ്പോഴും ജോലിയിൽ തുടരുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ മാനേജറായ തൃശൂർ കഴിയുമ്പ്രം വി പി എം എസ് എൻ ഡി പി സ്കൂളിലെ ലാബ് അസിസ്റ്റന്റായ വി സി പ്രവീൺ അനധികൃത അവധിയെടുത്ത് സ്കൂളുകൾ വാങ്ങിയെന്ന് നേരത്തെ തന്നെ വിജിലൻസും വിദ്യാഭ്യാസ വകുപ്പും പലതവണ കണ്ടെത്തിയിരുന്നതാണ്. റിപ്പോർട്ട് എസ് ഐ ടി അന്വേഷണം തുടരുന്നു. വി സി പ്രവീൺ 30 വർഷങ്ങൾക്ക് മുമ്പാണ് വെള്ളാപ്പള്ളി നടേശൻ മാനേജറായ കഴിയുമ്പ്രം എസ് എൻ ഡി പി സ്കൂളിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. 2009 വിദേശത്ത് പോകാനെന്ന പേരിൽ അവധിക്കപേക്ഷിച്ച് 3 സ്കൂളുകൾ വാങ്ങി നാട്ടിൽ തന്നെ തുടർന്നു. വിദേശത്ത് പോയില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ചേർന്ന് ചട്ടത്തിൽ ഇളവ് ചെയ്ത് സർക്കാർ ഉദ്യോഗസ്ഥന് സ്കൂളുകൾ വാങ്ങാൻ അനുമതി കൊടുത്തു. പിന്നാലെയാണ് പ്രവീൺ തട്ടിപ്പ് തുടങ്ങിയതും ഇല്ലാത്ത തസ്തികയിലേക്ക് 114 അധ്യാപകരെ ലക്ഷങ്ങൾ വാങ്ങി പറ്റിച്ചതും ഇല്ലാത്ത 221 കുട്ടികൾ ഉണ്ടെന്ന് പറഞ്ഞ് തലയെണ്ണലിലും സർക്കാരിനെ പറ്റിച്ച് ലക്ഷങ്ങൾ തട്ടി. സൂപ്പർ ചെക്സൽ ഇതും പിടികൂടി. സർക്കാരിനെതിരെയും മറ്റധ്യാപകർക്കെതിരെയും ഇതിനകം 100-ലേറെ തവണയാണ് വി സി പ്രവീൺ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതെല്ലാം അറിയാവുന്ന വിദ്യാഭ്യാസ വകുപ്പ് വി സി പ്രവീൺ വിദ്യാഭ്യാസ വകുപ്പിന് തന്നെ പൊതുശല്യമാണെന്ന രീതിയിൽ പലതവണ റിപ്പോർട്ട് നൽകി. പക്ഷേ എന്നിട്ടും ഒരു നടപടിയുമില്ല. ഇതിനിടയിലാണ് അനധികൃത അവധിയിൽ തുടർന്നുകൊണ്ട് സ്കൂളുകൾ വാങ്ങിയത് പരാതിയാവുകയും വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സാബു വലേറിയൻ ഹിയറിംഗ് നടത്തിയതും. ഹിയറിംഗിൻ്റെ തീരുമാനപ്രകാരം അനധികൃത അവധിയിൽ തുടർന്ന് എയ്ഡഡ് സ്കൂളുകൾ വാങ്ങിയത് ചട്ടവിരുദ്ധമാണെന്ന് കണ്ടെത്തി. കർശന നടപടിയെടുക്കാൻ സ്കൂൾ മാനേജറായ വെള്ളാപ്പള്ളി നടേശനോട് രേഖാമൂലം ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നാലെ വിദ്യാഭ്യാസ വകുപ്പും നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇപ്പോഴും നടപടിയെടുത്തില്ലെന്ന് മാത്രമല്ല അനധികൃത അവധിയിൽ തുടരുകയുമാണ്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഈ നടപടിക്കെതിരെയും പതിവ് പോലെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് വി സി പ്രവീൺ. നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ചും നിരന്തരം കോടതികളെ സമീപിച്ചും ഒരു വിഭാഗം ഉദ്യോഗസ്ഥരെ കൂടെ നിർത്തിയുമാണ് വി സി പ്രവീണിൻ്റെ കള്ളക്കച്ചവടം. വർഷങ്ങളായി ഇത് തുടർന്നിട്ടും ഇദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും എടുക്കാൻ കഴിയാത്തത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സർക്കാർ സംവിധാനങ്ങളുടെയും പിടിപ്പുകേടാണ്. റിപ്പോർട്ടർ ടി വി പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങളുമായി ടി വി പ്രസാദ് നമുക്കൊപ്പം എത്തുന്നു തത്സമയം. വെരി ഗുഡ് മോർണിംഗ് ടി വി പ്രസാദ്. നമ്മുടെ അന്വേഷണ പരമ്പരയുടെ മുന്നോട്ടുള്ള പോക്കിൽ പലയിടങ്ങളിലും നമ്മൾ പല പഴുതുകളും അവശേഷിപ്പിക്കുന്നത് കണ്ടെത്തി. ഇതൊക്കെ കണ്ടിട്ടും നടപടിയെടുക്കാതെ, ചട്ടപ്രകാരമല്ല കാര്യങ്ങളെന്ന് അറിഞ്ഞിട്ടും നടപടിയെടുക്കാതെ ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തുന്നതിന് എന്താണ് വി സി പ്രവീണിന് ഉള്ള ഇത്രയും വലിയ ഒരു ഇമ്മ്യൂണിറ്റി പവർ? ഗുഡ് മോർണിംഗ് സുജയ. ഇമ്മ്യൂണിറ്റി പവർ എന്നുള്ളത് നിയമത്തിൻ്റെ പഴുതുകൾ അറിയാം, ഒപ്പം ഈ പറയുന്ന 160-ലേറെ വരുന്ന അധ്യാപകരിൽ നിന്ന് വാങ്ങിയ ലക്ഷങ്ങളും കയ്യിലുണ്ട്. സ്വാഭാവികമായി വിദ്യാഭ്യാസ വകുപ്പിനെതിരെ നിരന്തരം കോടതിയിൽ സമീപിക്കുന്നു. നമ്മൾ മറ്റ് സർക്കാർ കേസുകളിൽ കാണുന്നത് പോലെ സർക്കാർ വേണ്ട രീതിയിൽ ഹൈക്കോടതിയിൽ ഇടപെടാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ പഴുതുകൾ ആരാണോ എതിർകക്ഷി അവർക്കുണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുതന്നെയാണ് വി സി പ്രവീണിൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു വിഭാഗം അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ ചേർന്നുകൊണ്ടാണ് വി സി പ്രവീണിന് ഈ സംരക്ഷണവും ആനുകൂല്യവും എല്ലാം കൊടുക്കുന്നത് എന്നുള്ളതിന് തെളിവുമാണ്. അതായത് സുജയ, 2009 വിദേശത്തേക്ക് പോകാനെന്ന പേരിൽ വിദ്യാഭ്യാസ വകുപ്പിന് അവധിക്ക് അപേക്ഷിക്കുന്നത്, അവധി കിട്ടി. ഇങ്ങനെ അവധി കിട്ടി വിദേശത്തേക്ക് പോയ ആളാണ് 3 സ്കൂളുകൾ വാങ്ങാനുള്ള അപേക്ഷ കൊടുക്കുന്നത്. ഇങ്ങനെ വിദേശത്തേക്ക് പോകാൻ അനുമതി കൊടുത്ത അതേ വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ് നാട്ടിൽ തുടരുന്ന പ്രവീണിന് 3 സ്കൂളുകൾ വാങ്ങാനുള്ള അനുമതി കൊടുക്കുന്നത്. അത് ചട്ടവിരുദ്ധവുമാണ്. സുജയ, സർക്കാർ ഉദ്യോഗസ്ഥന് കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളുടെ മാനേജറാകാൻ കഴിയില്ല. പക്ഷേ ആ ചട്ടങ്ങളെല്ലാം മറികടന്നുകൊണ്ട് വി സി പ്രവീണിന് സ്കൂള് വാങ്ങാനുള്ള അവസരം കൊടുത്തതോടുകൂടി വി സി പ്രവീൺ തൻ്റെ കച്ചവടം തുടങ്ങുകയാണ്. ഇല്ലാത്ത തസ്തികകളിലേക്ക് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇതിനകം പുറത്തു പോയത് 114 അധ്യാപകരാണ്. ലക്ഷങ്ങൾ കൊടുത്തു, 1 രൂപ ശമ്പളം കിട്ടിയില്ല, എല്ലാവരും പെരുവഴിയിലായി. ഇനിയിപ്പോൾ പുറത്തിറങ്ങാനുള്ളത് ഏതാണ്ട് 50-ലേറെ തസ്തികകളിൽ അധ്യാപകർ തസ്തികയില്ലാതെ തുടരുന്നുണ്ട്. ലക്ഷങ്ങൾ കൊടുത്ത് അധികം വൈകാതെ അവർക്കും പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും. കാരണം 221 കുട്ടികളെയാണ് കഴിഞ്ഞ 3 വർഷം മാത്രം സൂപ്പർ ചെക്സൽ പിടികൂടിയത്. ഇല്ലാത്ത കുട്ടികളെ കണക്കിൽ കാണിച്ചുവെന്ന് മദ്രസകളിൽ നിന്നും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മക്കളെയും ഒക്കെ കൊണ്ടുവന്ന് അധ്യാപകരുടെ ബന്ധുക്കളെ മറ്റ് സർക്കാർ സ്കൂളുകളിൽ നിന്ന് ടി സി വാങ്ങിക്കൊണ്ടെന്നും ഉൾപ്പെടെ തലയെണ്ണി കണക്കുണ്ടാക്കി സർക്കാരിനെ പറ്റിക്കുകയാണ് സുജിയ. ഇതിലുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന എസ് എൻ ഡി പി സ്കൂളിലെ ലാബ് അസിസ്റ്റൻ്റായ സർക്കാർ ഉദ്യോഗസ്ഥരായ ഈ വി സി പ്രവീണിനെതിരെ സാബു വലേറിയൻ ഹിയറിംഗ് നടത്തി റിപ്പോർട്ട് കൊടുത്തിട്ട് ഇപ്പം 8 മാസം കഴിഞ്ഞു.
കടുത്ത നടപടിയെടുക്കണം എന്ന് മാനേജറോട് നിർദ്ദേശിക്കുകയും ചെയ്തു. സ്കൂളിൻ്റെ മാനേജർ വെള്ളാപ്പള്ളി നടേശനാണ്, ഒരു നടപടിയും എടുത്തില്ല. പിന്നാലെ വിദ്യാഭ്യാസ വകുപ്പും കർശന നടപടിയെടുക്കണമെന്ന നിർദ്ദേശം സ്കൂൾ മാനേജർക്ക് നൽകി, അതിലും നടപടിയുണ്ടായില്ല. ആ ഗ്യാപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ആ കേസും ഇപ്പോൾ ഹൈക്കോടതിയിൽ പെൻഡിംഗ് ആണ്. സുജിയ, ആകെ ഈ കേസ് കെട്ടുകൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 100-ലേറെ തവണയാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിനെതിരെയും വിവിധ അധ്യാപകർക്കെതിരെയുമെല്ലാം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ വി സി പ്രവീൺ. തീർച്ചയായിട്ടും വി സി പ്രവീണിനെതിരായ ഇത്തരം റിപ്പോർട്ടിൽ നടപടിയെടുക്കണമെന്ന ആഗ്രഹമുള്ള ഒരുപാട് ഉദ്യോഗസ്ഥർ വിദ്യാഭ്യാസ വകുപ്പുണ്ടെങ്കിൽ പോലും അതിന് കഴിയുന്നില്ല എന്നുള്ളിടത്താണ് പ്രശ്നം. നിരന്തരം വിദ്യാഭ്യാസ വകുപ്പിനെതിരെ ഹൈക്കോടതിയിൽ പോയി ഒരു പൊതുശല്യമാണെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പലതവണയുണ്ട്. നമ്മൾ കഴിഞ്ഞ വാർത്തയിലും നമ്മളത് കാണിച്ചിട്ടുള്ളതാണ്. ഇതിൽ യഥാർത്ഥത്തിൽ വേണ്ടത് കൃത്യമായ ഇടപെടലുകളാണ്.